ലതാ മങ്കേഷ്കർക്ക് രാജ്യം അന്ത്യാഞ്ജലി അർപ്പിക്കുന്നത്. സൈനിക ബഹുമതികളോടെ അടക്കമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. കോവിഡ് സാഹചര്യമാണ്, അതുകൊണ്ട് തന്നെ ഏറെ പ്രിയപ്പെട്ടവർ മാത്രമാണ് ശിവാജി പാർക്കിലേക്ക് എത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ ഈ കോവിഡ് കാലം കടന്നു പോകുമ്പോൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ട വലിയ പ്രതിഭകളിൽ ഒരാൾ കൂടിയാണ് ലതാ മങ്കേഷ്കർ. കോവിഡ് ബാധിതയാവുകയും പിന്നീട് ആരോഗ്യനില വഷളാവുകയും ഒക്കെ ചെയ്ത് ആഴ്ചകളോളം മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജീവിതത്തിലെ എല്ലാ കാലത്തും ഒരു പോരാളിയായിരുന്നു ലതാ മങ്കേഷ്കർ. കഠിനമായ ജീവിത സാഹചര്യങ്ങൾ പാട്ടിൻ്റെ വഴികളിലേക്ക് എത്തുമ്പോഴും ജീവിതം ഒട്ടും മധുരം നിറഞ്ഞതായിരുന്നില്ല. ആദ്യ കാലഘട്ടങ്ങൾ ഏറെ കൈപ്പേറിയതായിരുന്നു. പക്ഷെ പിന്നീട് ജീവിതത്തിൽ കൈപിടിച്ചുയർത്താൻ ലതയ്ക്കൊപ്പം നിന്ന സംഗീത സംവിധായകർ, അവർ കൂടിയാണ് ലതാ മങ്കേഷ്കർ എന്ന ഗായികയെ രാജ്യത്തിന് നൽകിയത്. 40,000-ലധികം മനോഹരമായ പാട്ടുകൾ, അതിലൂടെയാണ് ഒരുപക്ഷെ ലതാ മങ്കേഷ്കർ ഇനി രാജ്യത്തെ കോടിക്കണക്കിന് പേരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുക. മുംബൈ നഗരത്തിലേക്ക് 1945-ലെത്തുമ്പോൾ ലതാ മങ്കേഷ്കറെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്നുള്ള വലിയ പ്രതിസന്ധിയായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. ആദ്യഘട്ടങ്ങളിൽ പാട്ടുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ കേട്ട ഒരു കാലം കൂടിയായിരുന്നു, ഒരുപക്ഷെ കൗമാരവും യൗവനവും ഒക്കെ. പക്ഷെ പിന്നീട് അങ്ങോട്ടേക്ക് ഏറെ മനോഹരമായ പാട്ടുകൾ, വ്യത്യസ്തമായ ആലാപന ശൈലി, സ്വരം, രാജ്യം അങ്ങനെ ലതാ മങ്കേഷ്കറിൻ്റെ പാട്ടുകൾ ശ്രദ്ധിക്കുകയായിരുന്നു. പിന്നീട് ലതാ മങ്കേഷ്കർ രാജ്യത്തിൻ്റെ തന്നെ സ്വരമായി മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ലതാ മങ്കേഷ്കർക്ക് കോടിക്കണക്കിന് ആരാധകരാണ് പിന്നീടുണ്ടായത്. ഇപ്പോൾ മുംബൈ ശിവാജി പാർക്കിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പൂർണ്ണ സൈനിക ബഹുമതികളോടെ അടക്കമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അല്പസമയം മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശിവാജി പാർക്കിലെത്തി അന്തിമോപചാരമർപ്പിച്ചു. വിവിധ രംഗങ്ങളിലുള്ള പ്രമുഖർ ലതാ മങ്കേഷ്കർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. എം പി പ്രദീപ് കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രദീപ്, മനസ്സിലാക്കുന്നതനുസരിച്ച് സംസ്കാര ചടങ്ങുകൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? നിമ്മി, ലതാ മങ്കേഷ്കർക്ക് രാജ്യം വിട നൽകുകയാണ്. സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണ്. അതിനു മുൻപ് ഔദ്യോഗിക ബഹുമതികളോടെ, സമ്പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ നൽകി ആദരാഞ്ജലി അന്തിമോപചാരം അർപ്പിക്കുകയാണ് രാജ്യം. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൈനിക ബഹുമതിയോടുകൂടിയാണ് ലതാ Thank you.
आप देख सकते हैं कितनी संख्या में लोग। മുംബൈ ശിവാജി പാർക്കിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ലതാ മങ്കേഷ്കറുടെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ ശിവാജി പാർക്കിൽ പുരോഗമിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾ അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എം പി പ്രദീപ് കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രദീപ്, തത്സമയ ദൃശ്യങ്ങളിലേക്ക്. സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. എം പി പ്രദീപ് കുമാർ ചേരുന്നുണ്ട്. പ്രദീപ്, സംസ്കാര ചടങ്ങുകൾ അതിന്റെ അന്ത്യഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വിവരങ്ങൾ എന്തൊക്കെ? നിമി, ഭാരതത്തിന്റെ രത്നം മടങ്ങുകയാണ്. മൂന്ന് സൈനിക വിഭാഗങ്ങളുടെയും നേതൃത്വത്തിലാണ് ഇപ്പോൾ
സമ്പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ നൽകിയിരിക്കുന്നത്. ഇനി സംസ്കാര ചടങ്ങിലേക്ക് നീങ്ങുകയാണ്. ദേശീയ പതാക പുതച്ചിരുന്നു. അതിപ്പോൾ സൈനികർ അവരുടെ കുടുംബങ്ങൾക്ക്, ലതാ മങ്കേഷ്കറുടെ അടുത്ത ബന്ധുവിന് കൈമാറി. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. എന്തായാലും രാജ്യത്തിൻ്റെ തീരാനഷ്ടം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. രാജ്യം ഈ ഘട്ടത്തിൽ വളരെയധികം ദുഃഖിച്ചു നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ലതാ മങ്കേഷ്കറെ ഈ 1962 ഇന്ത്യ ചൈന യുദ്ധവുമായി ബന്ധപ്പെട്ട് അന്ന് ലതാ മങ്കേഷ്കർ ഈ കവി പ്രദീപ് എഴുതിയ ഒരു ഗാനം, ആ ഗാനം പിന്നീട് 1963 ജനുവരി 26 ഡൽഹിയിലെ നാഷണൽ സ്റ്റേഡിയത്തിൽ അന്ന് പാടുകയുണ്ടായി. അതിലേറ്റവും ഹൃദയത്തിന് തന്നെ നമ്മളെ ഓരോ ഭാരതീയനും വലിയ തോതിൽ തന്നെ ഹൃദയ വികാരമുണ്ടാക്കുന്ന വരികൾ, ഏ മേരെ വത്തൻ കേ ലോകവും സെറാ ആഖ് മേ ഭർ ലോ പാനി ജോ ഷഹീദ് ഹുവേ ഹേ ഉൻകി സെറാ യാദ് കരോ കുർബാനി. ഓരോരുത്തർക്കും വേണ്ടി ഈ ജീവൻ, ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ നഷ്ടപ്പെട്ട ഓരോരുത്തർക്കും വേണ്ടി നമ്മുടെ കണ്ണുകളിൽ നിന്നും അശ്രുക്കൾ പൊഴിയട്ടെ എന്ന മട്ടിലുള്ള ഈ ഗാനം, അത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റുവിൻ്റെ വരെ ഹൃദയത്തെ ത്രസിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അത്തരത്തിൽ രാജ്യത്തെ ആകമാനം വലിയ തോതിൽ സ്വാധീനിച്ച രാജ്യത്തിൻ്റെ വൈകാരിക ഒരു പ്രതിഫലനം അന്ന മട്ടിൽ തന്നെ നിൽക്കുന്ന ലതാ മങ്കേഷ്കർ യാത്രയാവുകയാണെന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. നിമ്മി. മുംബൈ ശിവാജി പാർക്കിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇന്ത്യയുടെ പ്രിയ ഗായിക ലതാ മങ്കേഷ്കർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാജ്യം ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സമ്പൂർണ്ണ സൈനിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ലതാ മങ്കേഷ്കറെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരിടം കൂടിയാണ് മുംബൈ. അവരുടെ ജീവിതത്തിൽ അവരുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഗാനങ്ങളെല്ലാം പിറന്ന ഒരിടം കൂടിയാണ് മുംബൈ. 1945 മുംബൈയിലേക്ക് എത്തിയ ഘട്ടം മുതൽ ജീവിതാവസാനം വരെ ചിലവഴിച്ച ഒരു നഗരം. ഏറെ പ്രിയപ്പെട്ട 10,000-ക്കണക്കിന് ഗാനങ്ങൾ പാടിയൊരിടം, ഏറ്റവും പ്രിയപ്പെട്ടവർ ഉള്ള ഒരു സ്ഥലം. അങ്ങനെ മുംബൈ നഗരം ലതാ മങ്കേഷ്കറുടെ ജീവിതത്തിൽ വലിയ ഭാഗമായിട്ടുള്ള ഒരു നഗരം കൂടിയാണ്. ആ നഗരം ഇപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിച്ചിരിക്കുകയാണ്, ലതാ മങ്കേഷ്കർക്ക് അന്ത്യയാത്ര നൽകുകയാണ്. ഒരുപക്ഷെ രാജ്യം എല്ലാ ആദരവോടും കൂടിയാണ് ലതാ മങ്കേഷ്കറെ യാത്രയാക്കുന്നത്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എക്കാലവും അഭിമാനിക്കാവുന്ന, എക്കാലവും പാടി നടക്കാവുന്ന എത്രയോ മനോഹര ഗാനങ്ങൾ സമ്മാനിച്ചാണ് ലതാ മങ്കേഷ്കർ മടങ്ങുന്നത്. പ്രാദേശിക ഭാഷകളിലടക്കം രാജ്യത്തുള്ള ഓരോ ആസ്വാദകനും പാടി നടക്കുന്ന എത്രയോ ഗാനങ്ങൾ ലതാ മങ്കേഷ്കർ സമ്മാനിച്ചിട്ടുണ്ട്. മലയാളിക്കും ഏറെ പ്രിയപ്പെട്ട ഒരു ഗാനം സമ്മാനിച്ചിട്ടുണ്ട്. പ്രാദേശിക ഭാഷകളിലടക്കം ലതാ മങ്കേഷ്കർ പാടിയിട്ടുള്ള പാട്ടുകൾ ആലാപന ശൈലിയും സ്വരമാധുരിയും ഒരുപക്ഷെ ലതാ മങ്കേഷ്കറെ മറ്റ് ഗായകരിൽ നിന്ന് വേറിട്ട് നിർത്തിയത് ആ പ്രത്യേകതകൾ കൂടിയാണ്. പ്രദീപ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ജീവിതത്തിലും വലിയ പോരാളിയായിരുന്നു ലതാ മങ്കേഷ്കർ. ഒരുപക്ഷെ ഇത്രയും മധുരമേറിയ പാട്ടുകൾ രാജ്യത്തിന് സമ്മാനിക്കുമ്പോഴും അവരുടെ ജീവിതം പോരാട്ടങ്ങൾ ഏറെ നിറഞ്ഞതായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പോരാട്ടങ്ങളുടെ ഒരു ചരിത്രം ലതാ മങ്കേഷ്കർക്കുള്ളത് കൊണ്ട് തന്നെ കോവിഡ് ബാധിതയാവുകയും പിന്നീട് ആരോഗ്യനില വഷളാവുകയും ഒക്കെ ചെയ്തെങ്കിലും ജീവിതത്തിലേക്ക് അവർ പോരാടി തിരിച്ചു വരുമെന്നും നമുക്കൊപ്പം ഉണ്ടാകുമെന്നും ഓരോ ഘട്ടത്തിലും വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയാണ് ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ നിന്ന് ഒരുപക്ഷെ രാജ്യത്തിന് തന്നെ വലിയ ആഘാതമായ ആ വാർത്ത എത്തുന്നത്. ലതാ മങ്കേഷ്കർ നമുക്കൊപ്പം ഇല്ല എന്നുള്ള ആ വാർത്ത എത്തുന്നത്. പക്ഷേ ലതാ മങ്കേഷ്കർ പാടിയിട്ടുള്ള മനോഹര ഗാനങ്ങളിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ തന്നെ ഒരുപക്ഷേ പേരും മുഖവും ഒക്കെ മറന്നുപോയേക്കാം, പക്ഷേ ഈ ശബ്ദം രാജ്യത്തിന് ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് ഏറെ പ്രധാനം. ലതാ മങ്കേഷ്കറിൻ്റെ ഒരു പാട്ടെങ്കിലും പാടാതെ ഒരാസ്വാദകനും അവരുടെ ഒരു ദിവസം കേൾക്കാതെ ഒരു ദിവസം പൂർത്തിയാക്കില്ല എന്നുള്ളതാണ്. ലതാ മങ്കേഷ്കറുടെ വിയോഗ വാർത്ത എത്തിയ ഘട്ടം മുതൽ എല്ലാ ഭാഷകളിലും ലതാ മങ്കേഷ്കർ പാടിയ പാട്ടുകൾ അന്തരീക്ഷത്തിൽ നിറയുകയാണ്. ആരാധകർ അവരുടെ പാട്ടുകൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപക്ഷെ രാജ്യത്തിന്
ലതാ മങ്കേഷ്കർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ യാത്രയായപ്പം അങ്ങനെ തന്നെ ആയിരിക്കും. അന്തരീക്ഷത്തിൽ ലതാ മങ്കേഷ്കറിൻ്റെ പാട്ടുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സായാഹ്നത്തിലാണ് മുംബൈ നഗരം പോലും ലതാ മങ്കേഷ്കർക്ക് അന്ത്യയാത്ര ചൊല്ലാൻ ഒരുങ്ങുന്നത്. സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ അന്ത്യഘട്ടത്തിലേക്ക് എത്തുകയാണ്. പ്രദീപ് വീണ്ടും ചേരുന്നുണ്ട്. പ്രദീപ്, ഒരുപക്ഷെ മറ്റ് ചടങ്ങുകൾ എല്ലാം പൂർത്തിയായിട്ടുണ്ട്, ഇനി സംസ്കാര ചടങ്ങുകൾ മാത്രമാണ് ബാക്കിയുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ? നിമ്മി, അങ്ങനെ തന്നെയാണ്. ഇനി സംസ്കാര ചടങ്ങുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. മറ്റ് ചടങ്ങുകൾ ഇപ്പോൾ സമ്പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളടക്കം ഇപ്പോൾ നൽകിക്കഴിഞ്ഞു. 3 സേനാ വിഭാഗങ്ങളുടെയും സൈനികരാണ് ഈ സമ്പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ നൽകിയത്. അതിനുശേഷം ദേശീയ പതാക, ലതാ മങ്കേഷ്കറുടെ ശരീരത്തിൽ പുതുപ്പിച്ചിരുന്ന ദേശീയ പതാക, അത് അടുത്ത ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തു. ഇപ്പോൾ സംസ്കാരത്തിനുള്ള അടുത്ത ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ലതാ മങ്കേഷ്കർ അവർ ഇവിടെ നിന്നും മടങ്ങുകയാണ്. പക്ഷേ ലതാ മങ്കേഷ്കറുടെ പാട്ടുകളും അവരുടെ സ്വരവും എല്ലാം തന്നെ ഇവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. നിമ്മി, പ്രദീപാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. 8 പതിറ്റാണ്ടോളം ആസ്വാദകരെ പാട്ടിൻ്റെ മാന്ത്രിക വലയത്തിൽ കുരുക്കിയിട്ട സ്വരമാധുരിയുടെ പേരുകൂടിയായിരുന്നു ലതാ മങ്കേഷ്കർ. ലതാ മങ്കേഷ്കറിൻ്റെ പ്രിയപ്പെട്ട പാട്ടുകൾ ഏതെന്ന് ലതാ മങ്കേഷ്കറുടെ ആരാധകരോടൊരു ചോദ്യം ഉന്നയിച്ചാൽ ഒരുപക്ഷെ അവർക്ക് പറയാൻ കഴിയുന്നതിനപ്പുറം എത്രയോ മനോഹരമായ പാട്ടുകളാണ് ലതാ മങ്കേഷ്കറിൻ്റെതായി ഉള്ളത്. ലതാ മങ്കേഷ്കറിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ മുഹമ്മദ് റഫിക്കൊപ്പം അടക്കം പാടിയിട്ടുള്ള പാട്ടുകൾ, അത് എത്രത്തോളം ഒരു ഇന്ത്യക്കാരനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞറിയിക്കാനാവുന്നതിലും അപ്പുറമാണ്. അത്രത്തോളം പ്രിയപ്പെട്ട എത്രയോ പാട്ടുകൾ രാജ്യത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുംബൈയിലെ ശിവാജി പാർക്കിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുകയാണ്. അല്പസമയം മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം മുംബൈ ശിവാജി പാർക്കിലെത്തുകയും അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഗീത ലോകത്തെ പ്രമുഖരടക്കം ലതാ മങ്കേഷ്കറെ അനുസ്മരിക്കുകയും അന്ത്യാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. ഏറെ പ്രിയപ്പെട്ട മുംബൈ നഗരം ഇപ്പോൾ ലതാ മങ്കേഷ്കർക്ക് വിട നൽകാൻ ഒരുങ്ങുകയാണ്. സൈനിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഏറെ അടുത്ത ബന്ധുക്കളും ഒപ്പം പ്രിയപ്പെട്ടവരും മാത്രമാണ് ഈ സംസ്കാര ചടങ്ങുകളിലടക്കം പങ്കെടുക്കുന്നത്. പ്രത്യേക കോവിഡ് സാഹചര്യത്തിൽ കൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ നിയന്ത്രണങ്ങൾ കൂടി പാലിച്ചാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടത്. തുടരുന്നുണ്ട് പ്രദീപ്. ഒരുപക്ഷെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുമ്പോൾ കോടിക്കണക്കിന് ലതാ മങ്കേഷ്കറുടെ ആസ്വാദകരെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ ഹൃദയഭാരത്തോടെയായിരിക്കും ഈ ചടങ്ങുകൾ കാണുന്നത്. അവരുടെ പാട്ടുകൾ പക്ഷേ മനസ്സുകളിൽ അവശേഷിക്കും എന്നുള്ളത് കൂടിയാണ്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണല്ലോ, അതിൻ്റെ വിവരങ്ങൾ കൂടി. നിമ്മി, ലക്ഷക്കണക്കിന് പേരാണ് ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ പ്രിയ ഗായിക അവർക്ക് അവരുടെ സംസ്കാര ചടങ്ങുകൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ നിന്നും മുംബൈയിലേക്ക് അടിയന്തരമായി തന്നെ എത്തി. ശിവാജി പാർക്കിലെത്തി അദ്ദേഹം അന്തിമോപചാരം അർപ്പിച്ചു. തൊട്ടു പിന്നാലെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ, മന്ത്രി ആദിത്യ താക്കറെ അടക്കം മന്ത്രിമാർ, അതിന് പിന്നാലെ ബോളിവുഡ് താരം ഷാറൂഖ് ഖാൻ, ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർ, ഗായകൻ ശങ്കർ മഹാദേവൻ, തുടർന്ന് ബോളിവുഡിലെ നടന്മാർ, അതുപോലെ അടുത്ത ബന്ധുക്കൾ ചില ജാവേദ് അക്തർ അടക്കം ഗാന രചയിതാക്കൾ, ഇത്തരത്തിൽ ഏറ്റവും അടുത്ത വ്യക്തിത്വങ്ങൾക്ക് മാത്രമാണ് ഇവിടെ പ്രവേശനമുണ്ടായിരുന്നത്. പൊതുജനങ്ങൾക്ക് പ്രവേശനം നിയന്ത്രിച്ചിരുന്നു. കാരണം ഈ കോവിഡ് സാഹചര്യം കൂടി എല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിയന്ത്രിച്ചിരുന്നത്. എന്നാലും ഈ വൈകിട്ട് 4:45 പ്രഭു കുഞ്ചിൽ നിന്നും ഇത്രയും വർഷങ്ങളായി മുംബൈയിൽ ലതാ മങ്കേഷ്കർ താമസിച്ചിരുന്ന
പ്രഭുകുഞ്ചിൽ നിന്ന് മൃതദേഹം വിലാപയാത്രയായി യാത്രിച്ചത് വൈകിട്ട് 4:45 5:40 ഏഴ് കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള ശിവാജി പാർക്കിലേക്ക് മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എത്തിയത്. എന്തായാലും ഈ യാത്രയിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിച്ചത് മുംബൈ അവരുടെ കണ്ണീരോടുകൂടിയാണ് ഈ തങ്ങളുടെ പ്രിയ ഗായികയെ യാത്രയാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം ഈ പാതയുടെ ഇരുവശത്തും സാന്താക്രൂസിൽ നിന്നും ശിവാജി പാർക്ക് വരെയുള്ള പാതയുടെ ഇരുവശത്തും നൂറുകണക്കിന് പേരാണ് ഈ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിട്ടും അവർ നേരുന്നത് തങ്ങളുടെ പ്രിയ ഗായികയെ അവസാനമായി ഒരു നോക്ക് കാണാൻ. മാത്രമല്ല ഈ വാഹനത്തിന് അകമ്പടിയായി ഇത് നൂറുകണക്കിന് ആൾക്കാർ നടക്കുകയും ചെയ്തു. ശിവാജി പാർക്ക് വരെ അവർ അകമ്പടി സേവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. കാരണം അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ അങ്ങനെയായിരുന്നു. പിന്നീട് ശിവാജി പാർക്കിൽ 5:40 എത്തി ചടങ്ങുകൾ ആരംഭിച്ചു. 6 മണിക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശിവാജി പാർക്കിലെത്തുകയും അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ബന്ധുക്കളെയും ഒക്കെ കണ്ട് അദ്ദേഹം ആശ്വസിപ്പിക്കുകയും ചെയ്തു. തൻ്റെ ദുഃഖം അത് അവരെ അറിയിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുമായും അദ്ദേഹം സംസാരിച്ചു. എന്തായാലും അതിനുശേഷമാണ് പിന്നീട് ഔദ്യോഗിക ബഹുമതി നൽകൽ ചടങ്ങിലേക്ക് കടന്നത്. 3 സേനാ വിഭാഗങ്ങളുടെയും നേതൃത്വത്തിലായിരുന്നു സമ്പൂർണ്ണ ഔദ്യോഗിക ബഹുമതി നൽകിയത്. അതിനുശേഷം ഈ ദേശീയ പതാക, ഈ മൃതദേഹത്തിൽ പൊതിപ്പിച്ചിരുന്ന ദേശീയ പതാക അത് ബന്ധുക്കൾക്ക് കൈമാറി. അതിനുശേഷമാണ് പിന്നീട് ഈ ചടങ്ങുകളിലേക്ക്, മറ്റ് ചടങ്ങുകളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ നൽകുന്നത്. എന്തായാലും ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ലതാ മങ്കേഷ്കർ ഓർമ്മയാകുന്നു. അവരുടെ മൃതദേഹം തീനാളങ്ങൾ ഏറ്റുവാങ്ങും. പക്ഷേ ഒരിക്കലും ലതാ മങ്കേഷ്കർ മാത്രമേ യാത്രയാകുന്നുള്ളൂ. അവരുടെ പാട്ടുകൾ ഇവിടെ പിന്നിൽ ഉപേക്ഷിച്ചാണ് അല്ലെങ്കിൽ പിന്നിൽ വച്ചിട്ടാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നിമ്മി പ്രതിമാണ വിവരങ്ങൾ നൽകുന്നത്. മുംബൈ ശിവാജി പാർക്കിൽ സംസ്കാര ചടങ്ങുകൾ അന്തിമഘട്ടത്തിലേക്ക് എത്തുകയാണ്. അതിൻ്റെ വിവരങ്ങളാണ് പ്രദീപ് നൽകിയത്. സമ്പൂർണ്ണ സൈനിക ബഹുമതികളോടെ അടക്കമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോവിഡ് സാഹചര്യമായതുകൊണ്ട് ഏറെ പ്രിയപ്പെട്ടവർ മാത്രമാണ് ശിവാജി പാർക്കിലെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുള്ളത്. പ്രധാനമന്ത്രി അടക്കമുള്ളവർ അല്പസമയം മുൻപാണ് അവിടെ എത്തി ലതാ മങ്കേഷ്കറെ അവസാനമായി കാണുകയും അന്ത്യാഞ്ജലി അർപ്പിച്ചു. ലതാ മങ്കേഷ്കർക്ക് വിട നൽകുകയാണ്. സംസ്കാര ചടങ്ങുകളാണിപ്പോൾ നടക്കുന്നത് ശിവാജി പാർക്കിൽ. ഏതാണ്ട് 6:30 മൃതദേഹം ശിവാജി പാർക്കിലേക്ക് എത്തിച്ചത്. അല്പനേരമാണ് പൊതുദർശനം ഉണ്ടായിരുന്നത്. പ്രത്യേക കോവിഡ് സാഹചര്യം പരിഗണിച്ച് പൊതുദർശനമെല്ലാം വളരെ കുറഞ്ഞ സമയത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത്. ലതാ മങ്കേഷ്കറുടെ വസതിയിലും മൃതദേഹം ഉച്ചയോടെ എത്തിച്ചിരുന്നു. അവിടെയും പൊതുദർശനമടക്കം നടക്കുകയും നിരവധി പേർ അന്ത്യോഞ്ജലി അർപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് മുംബൈ ശിവാജി പാർക്കിലേക്ക് മൃതദേഹം എത്തിച്ചത്. രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ളവർ, ഒപ്പം സംഗീത ലോകത്തുള്ള പ്രമുഖരൊക്കെ ശിവാജി പാർക്കിലെത്തുകയും അന്ത്യാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ സൈനിക ബഹുമതികൾ നൽകിയ ശേഷം അന്ത്യകർമ്മങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാജ്യത്തിൻ്റെ തന്നെ ശബ്ദമായി മാറിയ ഗായികമാരിൽ ഒരാളാണ് ലതാ മങ്കേഷ്കർ. സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിൻ്റെ യശസ്സ് ലോകമെങ്ങും എത്തിച്ച ഗായകരിൽ ഒരാളെന്ന് തന്നെ പറയാം. ലതാ മങ്കേഷ്കറിൻ്റെ പാട്ടുകൾ എക്കാലത്തും രാജ്യത്തെ ഓരോ ആസ്വാദകരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. ആ പാട്ടുകളുടെ കൂടി അകമ്പടിയോടെയാണ് രാജ്യം ലതാ മങ്കേഷ്കർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നത്.
ഒരുപക്ഷെ 40,000-ത്തോളം പാട്ടുകൾ അത് പല ഭാഷകളിലായിട്ടാണ് പാടിയിട്ടുള്ളത്. ലതാ മങ്കേഷ്കറെ ആരാധകരിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പിച്ചത് അവരുടെ ശബ്ദവും ഒപ്പം തന്നെ ആലാപന ശൈലിയുമാണ്. വളരെ മനോഹരമായ ശബ്ദം, ഒപ്പം മറ്റാർക്കും അനുകരിക്കാനാവാത്ത ആലാപന ശൈലി. ആസ്വാദകരുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒട്ടനവധി ഗാനങ്ങൾ സമ്മാനിക്കാൻ ലതാ മങ്കേഷ്കർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രണയവും വിഷാദവും ഊർജവും ഒക്കെ നിറച്ച എത്രയോ ഗാനങ്ങളാണ് ഒരുപക്ഷെ ലതാ മങ്കേഷ്കർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആസ്വാദകരുടെ ഹൃദയത്തിലേക്ക് എത്തുക. ഇന്ന് രാവിലെയാണ് അന്ത്യം സംഭവിച്ചത്. രോഗബാധിതയായി, കോവിഡ് ബാധിതയായി ആഴ്ചകളോളമായി ചികിത്സയിലായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ അന്ത്യം സംഭവിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ നിന്ന് ഏറെ ദുഃഖകരമായൊരു വാർത്ത പുറത്തെത്തുന്നത്. ഏറെ ഞെട്ടലോടെയാണ് ഒരുപക്ഷെ രാജ്യം ആ വാർത്ത കേട്ടത്. കാര്യമായ അസുഖങ്ങളൊന്നുമില്ലായിരുന്നു, പക്ഷേ കോവിഡ് ബാധിതയായ ശേഷം ആരോഗ്യനില വഷളാവുകയും തുടർന്ന് ആശുപത്രിയിൽ തുടരുകയുമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആരോഗ്യനില ഗുരുതരമാണെന്നുള്ള വാർത്തകൾ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ നിന്ന് പുറത്തു വന്നിരുന്നു. അതിനുശേഷം സൂചിപ്പിച്ചതുപോലെ തന്നെ ജീവിതത്തിൽ ഏറെ പോരാടിയിട്ടുള്ള ലതാ മങ്കേഷ്കർ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതുണ്ടായില്ല. ഒരു മരണ വാർത്തയാണ് കാത്തിരുന്നത്. വലിയ ആഘാതമാണ് സംഗീതാസ്വാദകരുടെ മനസ്സിൽ ലതാ മങ്കേഷ്കറുടെ വിയോഗം ഉണ്ടാക്കിയത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഗീത ലോകത്തുള്ള പ്രമുഖരെല്ലാം അനുസ്മരിച്ചതുപോലെ ലതാ മങ്കേഷ്കറെ പോലെയുള്ള ഒരു പ്രതിഭ, അത് ഒരുപക്ഷെ എത്രയോ കാലങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന ഒന്നുകൂടിയാണ്. ലതാ മങ്കേഷ്കറെ പോലെ ഒരു ഗായിക, അത് സംഗീത ലോകത്തിന് വലിയ മാതൃകകൾ സൃഷ്ടിച്ചിട്ടുള്ളതാണ്. ഒരുപക്ഷെ രാജ്യം ഒരൊറ്റ ശബ്ദത്തിൻ്റെ ശ്രോതാവായി മാറിയ അപൂർവമായൊരു കാഴ്ച പോലും കണ്ടത് ലതാ മങ്കേഷ്കർ എന്നുള്ളൊരു ശബ്ദത്തിലാണ്. അത്രത്തോളം ആരാധകർക്ക് പ്രിയപ്പെട്ട ഒരു ശബ്ദമായി ലതാ മങ്കേഷ്കർ മാറി. 1945 മുംബൈ നഗരത്തിലേക്ക് എത്തുമ്പോൾ ജീവിതം എന്നുള്ള വലിയ പ്രതിസന്ധി സൂചിപ്പിച്ചതുപോലെ തന്നെ ലതാ മങ്കേഷ്കർക്ക് മുന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുട്ടിക്കാലം മുതൽ തന്നെ വലിയ പ്രതിസന്ധികളിലൂടെയാണ് ലതാ മങ്കേഷ്കർ എന്നുള്ള വ്യക്തി കടന്നുപോയിട്ടുള്ളത്. ആ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലെല്ലാം ലതാ മങ്കേഷ്കർ വലിയ ഊർജത്തോടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഈ സംഗീതം പഠിക്കുന്നത് പോലും പിതാവിൽ നിന്നാണ്. പിതാവാണ് സംഗീതത്തിൻ്റെ ആദ്യ പാഠങ്ങൾ മക്കൾക്ക് പകർന്നു നൽകുന്നത്. ആ സംഗീതമാണ് ഒരുപക്ഷെ വലിയ പ്രതിസന്ധികളുടെ കാലത്ത് ഒരു കുടുംബത്തെ തന്നെ നിലനിർത്തിപ്പോന്നത്. ഈ ചെറിയ നാടകങ്ങളിലും ഒപ്പം പാട്ടുകളും ഒക്കെ പാടിയാണ് ലതാ മങ്കേഷ്കർ ഈ കുടുംബത്തെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ളതാണ്. പിതാവിൻ്റെ മരണശേഷം വലിയ പ്രതിസന്ധികളിലൂടെയാണ് ആ കുടുംബം കടന്നുപോയത്. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ കുടുംബത്തിന് പോലും താങ്ങായി നിന്നത് ലതാ മങ്കേഷ്കറാണ്. പ്രതിസന്ധി നിറഞ്ഞ ആ ജീവിതകാലം തന്നെയാണ് മുംബൈയിലേക്ക് എത്താൻ പ്രേരിപ്പിച്ചതും. 1945 മുംബൈ നഗരത്തിലെത്തുമ്പോൾ വലിയ പ്രതിസന്ധികൾ തന്നെയായിരുന്നു ലതാ മങ്കേഷ്കർക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. സംഗീത ലോകത്ത് വലിയ ആക്ഷേപങ്ങൾ കേൾക്കേണ്ട വന്ന ഒരു കാലമായിരുന്നു ആദ്യം. പക്ഷേ പിന്നീട് മികച്ച സംഗീത സംവിധായകരടക്കം ലതാ മങ്കേഷ്കറെ ചേർത്ത് നിർത്തിയത് കണ്ടു. രാജ്യം തന്നെ ലതാ മങ്കേഷ്കറുടെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലം വരുമെന്ന് അവർ ലതാ മങ്കേഷ്കറെ ചേർത്ത് നിർത്തി സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചു. പിന്നീടത് സംഭവിക്കുകയായിരുന്നു. ഏറെ പ്രധാനപ്പെട്ട സംഗീത സംവിധായകരൊക്കെ ലതാ മങ്കേഷ്കറുടെ ശബ്ദത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച പിന്നീട് കാണാനുണ്ടായി. എത്രയോ ഭാഷകളിലായി, എണ്ണിത്തീരാത്തത്ര പാട്ടുകൾ ലതാ മങ്കേഷ്കർ പിന്നീട് പാടുന്നതാണ് രാജ്യം കണ്ടത്. ഒരു വലിയ പ്രതിഭയായി ലതാ മങ്കേഷ്കർ മാറുന്നതാണ് പിന്നീട് രാജ്യം കണ്ടത്. ഒരുപക്ഷെ ഈ ആശുപത്രി വാസത്തിന് ശേഷവും ലതാ മങ്കേഷ്കർ തിരിച്ചു വരുമെന്ന് ആരാധകർ വിശ്വസിച്ചതും അതുകൊണ്ട് തന്നെയാണ്. കാരണം ജീവിതത്തിൽ എല്ലാ കാലത്തും ഒരു പോരാളിയായിരുന്നു. ലതാ മങ്കേഷ്കറുടെ ജീവിതം പരിശോധിക്കുമ്പോൾ പാട്ടുപോലെ തന്നെ വളരെ പ്രിയപ്പെട്ടതായിരുന്നു പാചകവും ക്രിക്കറ്റും ഒക്കെ. അല്പസമയം മുൻപാണ് മുംബൈയിലെ ശിവാജി പാർക്കിലെത്തി ലതാ മങ്കേഷ്കർക്ക് സച്ചിൻ തെണ്ടുൽക്കർ അടക്കമുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിച്ചത്. അങ്ങനെ പ്രിയപ്പെട്ട ഇഷ്ടങ്ങളും ജീവിതത്തിലുടനീളം ലതാ മങ്കേഷ്കർ കൊണ്ടു നടന്നിട്ടുണ്ട്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം എക്കാലവും മൂളി നടക്കുന്ന ഒരു പാട്ട് അതുകൂടിയാണ് ലതാ മങ്കേഷ്കർ കടന്നു പോകുമ്പോൾ ബാക്കിയാകുന്നത്. ഇപ്പോൾ മുംബൈയിലെ ശിവാജി പാർക്കിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ കാണുന്നത്.
ചടങ്ങുകൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ചിതയ്ക്ക് തീ കൊളുത്താൻ ഒരുങ്ങുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. എം പി പ്രദീപ് കുമാർ കൂടിച്ചേരുന്നുണ്ട്. പ്രദീപ്, ഒരുപക്ഷെ നേരത്തെ പ്രദീപ് സൂചിപ്പിച്ചതുപോലെ ഇനി ലതാ മങ്കേഷ്കറുടെ ഗാനങ്ങൾ മാത്രമായിരിക്കും നമുക്കുണ്ടാവുക. ആ ഗാനങ്ങളിലൂടെയായിരിക്കും ലതാ മങ്കേഷ്കർ ജീവിക്കുക. ഇപ്പോൾ ചിതയ്ക്ക് തീ കൊളുത്താൻ തയ്യാറെടുക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് വിവരങ്ങൾ. നിമ്മി അഗ്നിനാളങ്ങൾ ഇപ്പോൾ പകർന്നു കഴിഞ്ഞു. ലതാ മങ്കേഷ്കറുടെ മൃതദേഹത്തിൽ അഗ്നിനാളങ്ങൾ പകർന്നു കഴിഞ്ഞു. അഗ്നി അവർക്ക് ചുറ്റും വലയം വയ്ക്കുകയാണ്, യാത്രയാവുകയാണ് ലതാ മങ്കേഷ്കർ. നേരത്തെ നിമ്മി പറഞ്ഞതുപോലെ തന്നെ, പക്ഷേ ശരീരം മാത്രമേ ഇവിടം വിട്ട് പോകുന്നുള്ളൂ. ശരീരം ഇപ്പോഴും ഈ രാജ്യത്ത് തന്നെ അവശേഷിക്കുന്നുണ്ട്. അവരുടെ പാട്ടുകൾ, അവരുടെ സംഭാവനകൾ, ആ ഇതിഹാസ തുല്യമായ ജീവിതം, അവരുടെ പോരാട്ട വഴികൾ, അതിൽ നിന്ന് പ്രവഹിക്കുന്ന ഊർജം, അതെല്ലാം തന്നെ ഈ രാജ്യത്ത് ബാക്കിയാക്കിയാണ് ലതാ മങ്കേഷ്കർ മടങ്ങുന്നത്, മറ്റൊരു ലോകത്തേക്ക് മടങ്ങുന്നത്. ശ്രേയാ ഘോഷൽ, മലയാളികൾക്കും കൂടി പ്രിയപ്പെട്ട ശ്രേയാ ഘോഷൽ ഈ മരണം അറിഞ്ഞതിന് തൊട്ട് പിന്നാലെ പറഞ്ഞത്, യെസ്റ്റർഡേ വാസ് സരസ്വതി പൂജ ആൻഡ് ടുഡേ മാ ടുക്ക് ഹെർ ബ്ലെസ്ഡ് വൺ വിത്ത് ഹെർ. സംഹൗ ഇറ്റ് ഫീൽസ് ദാറ്റ് ഈവൻ ദ ബേർഡ്സ് ട്രീസ് ആൻഡ് വിൻഡ് ആർ സൈലൻറ്റ് ടുഡേ. ഇന്നലെ സരസ്വതി പൂജയായിരുന്നു, ഇന്നാണ് സരസ്വതി ദേവി എല്ലാ വീടുകളിലും എത്തി അനുഗ്രഹം നൽകുക എന്ന് പറയപ്പെടുന്നത്. ഇന്ന് സരസ്വതി ദേവി ലതാ മങ്കേഷ്കറെ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട. ശരി പ്രദീപ്, ഏതായാലും മുംബൈ ശിവാജി പാർക്കിൽ നിന്നുള്ള തത്സമയ ദൃശ്യമാണ് കണ്ടത്. സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുകയാണ്. പ്രദീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി പാട്ടുകളിലൂടെയായിരിക്കും ലതാ മങ്കേഷ്കർ ഓർമ്മിക്കപ്പെടുക.